കോൺഫിഡൻസ്. എന്താണ് കോൺഫിഡൻസ്? ഞാൻ എല്ലാവർക്കും മുകളിലാണ്, ഞാൻ നല്ല കഴിവുള്ള ആളാണ്, ബാക്കിയുള്ളവരെല്ലാം എൻ്റെ താഴെ ജോലി ചെയ്യേണ്ടവരാണ്, ഐ ആം ദ ലോർഡ്. അങ്ങനെ ചിന്തിക്കുന്നതാണോ കോൺഫിഡൻസ്? ഒരിക്കലല്ല. എൻ്റെ കഴിവുകൾ വെച്ച് മറ്റുള്ളവരുമായി കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് മനസ്സിലാക്കുന്നതാണ് യഥാർത്ഥ കോൺഫിഡൻസ്. മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യുന്ന പരിപാടി ഉണ്ടല്ലോ, അത് നമുക്കാർക്കും സെറ്റാവുന്നൊരു സംഭവമല്ല. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള കഴിവുകളുണ്ട്, എല്ലാവരും യുണീക്കാണ്. പിന്നെ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും? സോ ദർ ഇസ് നോ നീഡ് ഓഫ് എനി കമ്പാരിസൺ. നിങ്ങൾ ആരുടെയും മുകളിലുമല്ല, ആരുടെയും താഴെയുമല്ല. ആ തിരിച്ചറിവാണ് കോൺഫിഡൻസ്. കോമ്പറ്റീഷൻ എപ്പോഴും നിങ്ങളും നിങ്ങളും തമ്മിലായിരിക്കണം. ഇറ്റ്സ് ഓൾ അബൌട്ട് യു വേഴ്സസ് യു. കോൺഫിഡൻസ് നമുക്ക് പല രീതിയിൽ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. നിങ്ങൾ നിങ്ങളുടെ മൈൻഡ് സെറ്റ് ഒന്ന് മാറ്റിയാൽ മാത്രം മതി. സോ നമുക്ക് നമ്മളുടെ ഫിസിയോളജി ചേഞ്ച് ചെയ്തുകൊണ്ട് കോൺഫിഡൻസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു കോൺഫിഡൻ്റ് ആയിട്ടുള്ള ആൾ എങ്ങനെയുണ്ടാകും, അവരുടെ പോസ്ചർ എങ്ങനെയുണ്ടാകും എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ, അവരെപ്പോഴും സ്ട്രോങ് ആയിരിക്കും. എങ്ങനെയാണ് അവർ നിൽക്കുന്നത്? സ്ട്രെയിറ്റ് ആയിട്ട് നിവർന്ന് നിൽക്കും, തല ഉയർത്തി പിടിച്ച് നിൽക്കും. ചില ആളുകളുണ്ട് കേട്ടോ, എപ്പോഴും വളഞ്ഞ് കുത്തി നിൽക്കുന്നവർ, ഏത് സമയം ഫോണിലേക്ക് നോക്കി നോക്കി പോസ്ചർ കംപ്ലീറ്റ്ലി മോശമായിട്ടുണ്ടായിരിക്കും. ബട്ട് കോൺഫിഡൻറ്റ് പീപ്പിൾ ഓൾവേസ് ലുക്സ് സ്ട്രെയിറ്റ്. മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ അവരെപ്പോഴും നല്ലൊരു ഐ കോൺടാക്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടാകും, ആൻഡ് നോട്ട് ഷൈ. സോ ആർക്ക് വേണമെങ്കിലും കോൺഫിഡൻ്റ് ആകാൻ പറ്റും. നിങ്ങൾ അതിനുവേണ്ടി ഒന്ന് പരിശ്രമിച്ചാൽ മാത്രം മതി. ചില ആളുകൾക്ക് മറ്റുള്ളവരെക്കാൾ കൂടുതൽ സമയം വേണ്ടി വരും, കൂടുതൽ സമയം ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും. കാരണം അവർ അവരുടെ ചെറുപ്പം മുതൽ തന്നെ തീരെ കോൺഫിഡൻ്റ് അല്ലാതെ ആയിരിക്കും വളർന്നിട്ടുണ്ടായിരിക്കുക. ബട്ട് ലെറ്റ് മീ ടെൽ യു, എനി വൺ, ആർക്ക് വേണമെങ്കിലും കോൺഫിഡൻസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ചില ആളുകളുണ്ട് പുറത്തൊക്കെ പോകുമ്പോൾ, പുതിയ ആളുകളോട് സംസാരിക്കുമ്പോഴൊക്കെ വളരെ ഷൈ ആയിരിക്കും, തീരെ കോൺഫിഡൻ്റ് ആയിരിക്കില്ല. പക്ഷേ ഇതേ ആളുകൾ വേറെ ചില ആളുകളോട് സംസാരിക്കുമ്പോൾ, ഫോർ എക്സാമ്പിൾ ഫാമിലിയോടൊപ്പം ഇരിക്കുമ്പോൾ, റിലേറ്റീവ്സിൻ്റെ ഒപ്പം, അല്ലെങ്കിൽ തൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒപ്പം, കട്ട ചങ്ക്സിൻ്റെ ഒപ്പം ഒക്കെ സംസാരിക്കുമ്പോൾ വളരെയധികം കോൺഫിഡൻ്റ് ആയിരിക്കും, ഓപ്പൺ ആയിട്ട് സംസാരിക്കും. അവർ ശരിക്കും എങ്ങനെയാണോ അങ്ങനെ തന്നെ ബിഹേവ് ചെയ്യും. So they feel more confident, right? Appo ee shyness ennu parayunnathu selective aanu, means chila sahajaryangal confident aanu but chila idathu alla. So ee shyness destroy cheyanayittulla oru best method ennu parayunnathu, evide chennalum ningal ningal aavuga ennathaanu. Ningalku cheyan ishtallathu cheyyuka, adippo ningalde friendsinte aduthu mathralla, ningal trust cheyyunna aalude aduthu mathralla, ella samayathum കോൺഫിഡൻ്റ് ആയിരിക്കുക എന്ന് പറയുന്നത് എപ്പോഴും ഉറക്കി സംസാരിക്കുക എന്നതല്ല, മറ്റുള്ളവർ നിങ്ങളെ എപ്പോഴും ശ്രദ്ധിക്കണം എന്നതല്ല, മറിച്ച് അതിന് നേരെ ഓപ്പോസിറ്റാണ്. മറ്റുള്ളവരെ കാണിക്കാതെ സ്വയം തിരിച്ചറിയുക. ഇറ്റ്സ് ദ സൈലൻ്റ് വിന്നർ, എ ഹംബിൾ ചാമ്പ്യൻ. സോ നിങ്ങൾക്ക് കോൺഫിഡൻസ് കുറവാണെങ്കിൽ തീർച്ചയായിട്ടും അത് മാറ്റാൻ പറ്റും. നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണോ അതൊക്കെ സാധിച്ചെടുക്കാൻ നിങ്ങൾക്ക് കഴിയും. അൺലോക്ക് ദ ഗ്രേറ്റസ്റ്റ് പേഴ്സൺ ഇൻസൈഡ് യു, അൺലോക്ക് ദ പവർ ഓഫ് പോസിറ്റിവിറ്റി. Thank you for watching. Have a nice day.